ജബ്രാൻകുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ പരിപാടി അറിയോ? ഒരാട്ടാ റൈറ്റ് ആണ്. ഇതാ വേക്ക് കാണുന്നത്, ഇതിന്റെ വണ്ടി തന്നെയാണ്. അപ്പൊ ഈ വണ്ടിന്റെ റിവ്യൂ കാര്യങ്ങളും അത് എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോവാണ്. ആരും അടിച്ചുവിടാതെ കണ്ടോളിയും. പിന്നെ പോരാത്തീന് ഇതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നായിക്കോട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി. പേരെന്താ നിങ്ങൾക്ക് അറിയോ? ST റോഡ് കിങ്. റോഡ് കിങ് പറഞ്ഞാൽ എന്താ? റോട്ടിലെ രാജാവ്. സംഭവം ഒരു രാജാവ് തന്നെയാണ്. അതിന് മാത്രം പറയാൻ മാത്രം ഉണ്ട് ഈ വണ്ടിന്റെ ക്വാളിറ്റി. ലോങ് റൈഡൊക്കെ പോകുക പറഞ്ഞാല് ഒരു ഉരവേദനയും കാര്യങ്ങളും ഒന്നും ഉതുമ്മ പോയാൽ ഉണ്ടായില്ല. ചേച്ചി ഞാന് തുരുമ്പൊന്നും അല്ലാതെ കളിയില്ല. കാരണം എന്താ വെച്ചാൽ വിന്റേജ് ലുക്കില്, അതായത് പഴയ വണ്ടി പഴയ തന്നെ ആയിട്ടിരിക്കട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഇത് 1996 ഇതിന്റെ കമ്പനി നിർത്തിയിരിക്കണ ഈ കമ്പനി. അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ കാണാത്തത്. ഇന്നൊക്കെ ഈ വണ്ടിന്റെ വണ്ടികളുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ബൈക്കുകൾ ഇറങ്ങിക്കും. ST 1978 മുതൽ 1996 വരെ ഐഡിയൽ ജാവ പറഞ്ഞ കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരുന്നത്. ഈ വണ്ടിന്റെ ഈ കുണാപ്പ് ഉണ്ടല്ലോ, ഈ ലിവറാണ് ഇത് മെയ്യെല്ലാം. ഈ ലിവർ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത, അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് നെക്കിയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാല് ഇത് കിക്കറായി. ഇങ്ങനെ ചാമ്പ്യം കണ്ടാണ് സ്റ്റാർട്ട് അളക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചിട്ടാല് ക്ലിക്ക് അറിയുമ്പോ ഗീറായി. ഇതന്നെയാണ് നമുക്ക് ക്ലച്ച്. അതായത് നമ്മളെ ഈ ക്ലച്ച് പൊട്ടിക്കഴിഞ്ഞാൽ, ശരിക്കുള്ള ക്ലച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോ ക്ലച്ച് പറഞ്ഞ സംഗതി ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ അത് പൊട്ടിയാലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് ഈ ഗീർ ഇതാ, ഇതുമ്പോൾ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഗീർക്ക് ചാടിച്ചാൽ സൗണ്ട് ഇല്ലാതെ ഗീർക്കണം മാറും. അതാണ് ഇതിൻ്റെ ഓട്ടോ ക്ലച്ച് പറഞ്ഞൊരു പരിപാടി. അത് ഇന്നത്തെ വണ്ടികൾക്ക് വരെ വല്ലാതെ ഇറങ്ങാത്തൊരു സംഗതിയാണ്. 256 CC എഞ്ചിനാണ്. അതായത് 250 CC എന്നാണ് വണ്ടിക്ക് പറയല്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിൻ്റെ എൻജിൻ പവർ എങ്ങനെയാണ് അറിയോ? 16 BHP അറ്റ് 5000 RPM, അതേപോലെ 2.43 kg ടോർക്ക് അറ്റ് 4250 RPM ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ എൻജിന് വലിയ തെറ്റില്ലാത്തൊരു എൻജിനാണ്. 2-stroke വണ്ടിയാണിത്. പെട്രോളിൻ്റെ ഒപ്പം ഓയിലും മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇത് ഓട്ടൽ. പെട്രോൾ ടാങ്കിൽ നിന്ന് ഇതാണ് എണ്ണ. ഓഫാക്കാനും ഓണാക്കാനും ചെറിയൊരു സൂന ഉണ്ട് ഇവിടെ. ഇത് പിന്നെ ആ പുറത്തുനിന്ന് വെച്ചതാണ്, ഇതിന് വരുന്നില്ല. ഇത് ഒറിജിനൽ കാർപ്പറ്റർ അല്ല, ബുള്ളറ്റിൻ്റെ പഴയ ബുള്ളറ്റിൻ്റെ കാർപ്പറ്റർ ആണ് ഇതിന് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് കേബിളൊക്കെ പെട്ടെന്ന് വാങ്ങാനും കിട്ടും, അങ്ങനെ ആവുകൊണ്ട്. ഇതിൽ ഇടക്കിട്ട് ഇങ്ങനെ അതേമാതിരി ഓയിലൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടേക്കാരം, അതൊക്കെ ഇങ്ങനെ തോത്തി എടുക്കണം. വേറൊരു റാങ്ക് തന്നെ കേട്ടോ വണ്ടി. അല്ലേടാ, എനിക്ക് ഇഷ്ടമുണ്ടത് ഇവരൊക്കെ ST ഭ്രാന്തന്മാരാണ്. അതൊക്കെ ആ വരുന്നത് ST എന്ന് പറഞ്ഞാല് ജീവനായി നിൽക്കുന്ന ആൾക്കാരാണ്. പെരുമ്പോക്കെ ഉണ്ടാക്കോ നിങ്ങക്ക് ഒച്ചല്ലേ? പോകി ഒച്ചൊക്കെ നല്ല ഉണ്ടാവും. അതല്ല, അപ്പൊ നിങ്ങക്ക് ഇഷ്ടണ്ടോ അത് ഈറണോ? ഇഷ്ടം 100-100 ഇഷ്ടാണ്. ചുരുക്കം പറഞ്ഞാല് പഴയ വണ്ടിയാണെങ്കിലും ഇപ്പത്തെ കുട്ടിയാക്കും യുവാക്കും ഇതൊരു ഹരാണ് ST എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കുട്ടികളൊക്കെ മുറ്റത്തിറങ്ങി ഇങ്ങനെ പാളി വെക്കും. നമ്മള് സീത് മുന്നും എന്തിച്ച് കണ്ടാണ് ഈ നിക്കണത്. ബുഗല്ലോ കണ്ണാടി. മനു പറയട്ടെ, ഇത് നന്നായി കൂട്ടിയാൽ ആകെ ഒച്ചയും പുളിയൊക്കെ ആണല്ലേ. ഇത് വേറെ ലെവലാണ് അല്ലേ? ഇതല്ലേ, ആ ഇതിന്റെ വ്യത്യാസമുണ്ട്. ഇതിന്റെ പിന്നെ സ്പീഡോമീറ്ററും ഇതാണ്. ഇവിടെ ഇങ്ങനെയാണ് റൗണ്ട് ഷേപ്പിൽ വിന്റേജ് ലുക്കിലാണ് ഇത് വരുന്നത്. 2 സൈലൻസറാണ് ഈ വണ്ടിക്ക് വരുന്നത്. 2 സൈലൻസർ കൂടിയും പുകയും വരും. എന്നാ കേക്കണോ? ഓയില് പാരനനുസരിച്ച് പുകന്റെ അളവ് കൂടും. 50 mm പാർന്നു കഴിഞ്ഞാല് നമ്മളെ എഞ്ചിന് ലൈഫ് കൂടും എന്നൊക്കെ പറയണൊക്കെ അങ്ങനെയാണ്. 50 mm ആണ് പാരല്. ടാങ്കിൻ്റെ ഈ അടപ്പ് ഇങ്ങനത്തെ അല്ലതിന് വരിക. ഞാൻ ലോക്ക് ടൈപ്പ് ആക്കി ഇതിൻ്റെ അടപ്പ്. മറ്റത് സാധാരണ ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് ലോക്ക് ഇല്ലാത്ത ടൈപ്പാണ്. അതിലേക്ക് നേരിട്ട് കാണാൻ പറ്റും. ഏഹ്, കുട്ടികൾ പോളി വെക്കണുണ്ടല്ലേ? എന്താ കോയൽക്കാണ് നിങ്ങൾ പോളി വെക്കാൻ ഉണ്ടാകാതെ അടന്നോളി നിങ്ങൾ. അതിലൊന്നുമില്ലടാ, പെട്രോളുണ്ട്. പെട്രോള് കുറച്ചുണ്ട്. ആ നിർത്തിട്ടാ തന്നെ അവൻ പറഞ്ഞെന്താ വെച്ചാ
നിർത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ രണ്ട് സൈലൻസർ കൂടിയും പുക ഇങ്ങനെ വരും. ഓയിലൊക്കെ ഇങ്ങനെ ഒലിച്ചും. അത് ഇതിന്റെ ടു സ്ട്രോക്ക് ഓടിച്ചണ ആൾക്കാർക്ക് അറിയാം. സൈക്കിളിന്റെ മാതിരിലേ ഇത്. നമുക്കവിടെ ലോങ് റൈഡൊക്കെ അടിക്കാനേ കെട്ടിയേക്കാനൊക്കെ പറ്റും. 150 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. സൈലൻസറുമ്പോൾ ഞാൻ കറുത്തൊരു പെയിന്റ് അടിച്ചിരിക്കുകയാണ്. എസ് ടി റോഡ് കിങ് ആണോ അല്ലേന്ന് എങ്ങനെ തിരിച്ചറിയോ വെച്ചാൽ, എസ് ടി സാധാരണ ഈ ടാങ്ക് ക്ലാസിക്കിനും മറ്റിനൊക്കെ ഈ ടാങ്ക് വെച്ചാണ്ട് അങ്ങനെ കൊണ്ടു നടക്കലുണ്ട് ചിലവര്. ഈ റോഡ് കിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഈ സാധനം കുറച്ച് കൂടുതൽ വരും. അത് നോക്കിയിട്ടാണ് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുക. മറ്റത് ഈ ഇതേപോലത്തെ സ്ഥലമായിരിക്കും ഇവിടെ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പറഞ്ഞാൽ ഹാലജൻ ടൈപ്പ് ഹെഡ്ലൈറ്റ്, അതേമാതിരി ഹാലജൻ ടൈപ്പ് ഇൻഡിക്കേറ്റർ ഒക്കെയാണ്. ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് അടക്കിട്ട് പീസ് ആവലുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്, അതേമാതിരി ഫ്ലഗ് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഈ പെട്ടിയിൽ ഇടലുണ്ട്. എവിടെന്നെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് വണ്ടൂർ കൂടെ അങ്ങനെ പോകേന്. അങ്ങനെ വണ്ടൂർ അങ്ങാടിൻ്റെ നടുക്കെത്തിയപ്പോൾ ക്ലച്ച് കേബിളാണ് പൊട്ടി. അതിൽ പിന്നെ ഞാൻ ഈ ലിവറുമ്പോൾ പതുക്കെ ഇങ്ങനെ നിൽക്കാണ്ട് ഓട്ടോ ക്ലച്ച് ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ കാർപ്പറ്റർ ക്ലീൻ ചെയ്യാൻ പറ്റും. ഫ്ലഗ് നമുക്ക് മാറ്റാം. ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നമുക്ക് മാറ്റാം. ഇതിൻ്റെ ഏകദേശം പെട്ടെന്ന് കുടുങ്ങുന്ന പണികളൊക്കെ നമുക്ക് ചെറിയതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എവിടെയും പോയി അങ്ങനെ വണ്ടിയും കൊണ്ട് കുടുങ്ങൂല. ലഡാക്ക് പോലത്തെ സ്ഥലത്തേക്കൊക്കെ സൂപ്പറായിട്ട് പോകാം. മലപ്പുറം എസ് ടി ജാവ ഏർനാട് ക്ലബ് ഉണ്ട്, അതിലൊരു മെമ്പറാണ് ഞാൻ. മലപ്പുറം എസ് ടി ജാവ ക്ലബിൻ്റെ ഒരു സ്റ്റിക്കറാണിത്. ഞാൻ വേറെ അങ്ങനെ ഒരു ക്ലബിലുമില്ല. ഇതിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും ഒക്കെ ഇവിടെ തക്കണേ ഇതുമ്മ കൊടുത്തുക്കണ്. ഇതിൻ്റെ ടാങ്ക് 16 liter ടാങ്കാണ്. ഞാൻ ഒരു ദിവസം മാത്രമാണ് ഇതിൻ്റെ ടാങ്ക് ഫുള്ളാക്കിക്കണത്. അത് ഞാൻ അടിച്ചതല്ല. അതായത് നമ്മളെ പുതിയ ഒരു ജാവ എസ് ടി ഒക്കെ വണ്ടി പുതിയത് ഇറങ്ങണുണ്ടല്ലോ, ആ കമ്പനീൻ്റെ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിനി അത് കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ ഓല് നമ്മളൊക്കെ വിളിച്ചു പഴയ വണ്ടിയിലൊക്കെ വരി അറിഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങൾ ചെന്ന്. പിന്നെ അപ്പോൾ ഓല വക അന്ന് ഫുൾ ടാങ്ക് എണ്ണയും അതിക്കുള്ള ഓയിലും കാര്യങ്ങളൊക്കെ പാർന്ന് അന്ന് അടിപൊളിയാക്കി ഫുഡും കാര്യങ്ങളൊക്കെ. മുന്നത്തെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 150 mm ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് മുന്നിൽ, 100 mm ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ നിങ്ങൾ. ഇതിനൊരു 20-25 മൈലേജ് കിട്ടുള്ളൂ. ബോഡി ഫുള്ള് മെറ്റലാട്ടോ. ഇതിൻ്റെ ടാങ്ക് അതേമാതിരി സൈഡ് കവർ ഇതൊക്കെ ഫുള്ള് മെറ്റലാണ്. 4-speed ഗിയറാണുള്ളത്. 4 speed ഗിയറ്. അതിൻ്റെ എല്ലാ ഗിയറിൻ്റെ അടിയിലും ഓരോ ന്യൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ ന്യൂട്ടർക്ക് ചാടാതെ തന്നെ ഗിയർ മാറ്റാൻ കഴിയണം, അല്ലെങ്കിൽ മറ്റേ ഗിയറിൻ്റെ പല്ലാണ് കേട്ടിരും. എൻജിൻ നമ്പറാണിത്. എൻജിൻമേന്നും കാര്യമായിട്ട് പണി വന്നിട്ടില്ല ഇതുവരെ. അതായത് എൻജിൻ സ്റ്റാൻഡേർഡാണ് ഇപ്പം ഉള്ളത്. അതേമാതിരി സസ്പെൻഷനുകളൊക്കെ ഒറിജിനലാണ്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ വല്ലാതെ കേടുകൾ വരൂല. പിന്നെ മിസ്സിങ് കാർബറേറ്ററിൽ എണ്ണ ഇറങ്ങാത്ത അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുള്ളൂ. അത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കഴിഞ്ഞാൽ ശരിയാവും. അത്രേ ഉള്ളൂ. കൊണ്ടെടുക്കാനൊന്നും ഇതുവരെ പിന്നെ ഇച്ച് വരെ അടങ്ങാറും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇല്ലേ പറയാലോ. നേരെയുള്ള സീറ്റുമ്പോൾ ഇപ്പം അങ്ങനെ നേരെയുള്ള സീറ്റുമ്പോൾ പോകാനാണ് ഇച്ച് ഏറ്റവും ഇഷ്ടം. എന്നാൽ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ഇളക്കി നോക്കിയാലോ. എന്നിട്ട് വാ. ആദ്യം ചാവി ഓൺ ആക്കിയിട്ട് ഇതുമ്പോൾ അങ്ങനെ ഉള്ളിക്ക് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് ഇതേമാതിരി ഇങ്ങനെ ഇങ്ങനെ ചാമ്പുക. ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ചാമ്പണം. അപ്പോഴുള്ളൊരു കംപ്രഷൻ കിട്ടുക എൻജിന്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാമ്പിങ്ങാണ്ട് ഒറ്റടി. പിന്നെ നേരെ നമ്മൾ ഇതിങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഗീറാവും. ഇതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കണത്. ഇത് ഇതിൻ്റെ ഒറിജിനൽ അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ കയറ്റിയതാണ്. അതേമാതിരി ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കമ്പനിന്ന് വരുന്ന ഇൻഡിക്കേറ്റർ ഇതല്ല. അത് ഈ വണ്ടി വാങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടേനും. അതേമാതിരി ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒറിജിനലായിട്ട് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇതാണ് ചെയിനും സോക്കറ്റും ഈ സൈഡിൽ. ബാക്ക് ബ്രേക്ക് അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ആ ദിസൂന പോയിക്കണത്. അത് വന്നുകൊണ്ട് നേരെ ഇതുമ്മക്ക് കണക്റ്റ് ആവും. ഇതിപ്പോൾ ടയർ ഞാൻ മാറ്റിയതാണ്. TVS ടയറ് സുലഭമായിട്ട് കിട്ടും. ബാക്കത്തെ ടയറെന്ന് പറഞ്ഞാൽ MRF മോട്ടോടി പറഞ്ഞ ടയറാണ്. അതിന് കുറച്ച് വില കൂടുതലും ഉണ്ട്. ടാങ്കുമ്പോൾ അതേമാതിരി രണ്ട് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചാമ്പിങ്ങാണ്ട് ഇങ്ങനെയാണ് സാധാരണത്തിൻ്റെ ഗീർ മാറ്റിട്ടോ. എന്നാ പോയാലോ. വണ്ടിമ്മ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുമ്മ യാത്ര ചെയ്യാൻ ഈ അതിലെങ്കിലും ലോങ് അടിച്ചാൽ എന്തിനും പറ്റും. ഈ വണ്ടിന്റെ കമ്പനി പിന്നെ മാനുഫാക്ചർ ചെയ്തിരുന്നത് മൈസൂരേന്. പിന്നെ അതിങ്ങനെ നീണ്ടു പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണ്ടേ? അപ്പൊ എല്ലാ മുത്തുമണികൾക്കും ജബ്രാൻ കുറ്റി ഗുഡ് ബൈ പറഞ്ഞേ.